മരിച്ചിട്ടും കെ എം മാണിയോട് ശത്രുത തീരാതെ മനോരമ വാർത്തകൾ പടച്ചു ഇപ്പോഴും ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മലയാള മനോരമ പത്രം വായിച്ചപ്പോൾ സത്യത്തിൽ ഒന്ന് ഞെട്ടി സംഭവം ബാർക്കോഴ സീസൺ ടു ആയിരുന്നതുകൊണ്ട് ഒന്നിരുത്തി വായിക്കാമെന്ന് കരുതി പിരിവ് തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന തലക്കെട്ട് കണ്ടപ്പോൾ ഒന്ന് നോക്കാൻ തോന്നി അന്നം വിവാദമായ അനിമോന ശബ്ദരേഖ എന്ന് പറഞ്ഞ ഉപതലക്കെട്ടിൽ നല്ല ചുവന്ന ബോർഡറിൽ ഉള്ളിൽ ഇത്തിരി കളർ കൂടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കത്തക്ക രീതിയിൽ കൊടുത്ത ഭാഗം വായിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് അഞ്ചു കോടി രൂപ കെ എം മാണിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് തുറന്ന് കാട്ടിയെന്ന അനിമോൻ്റെ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നുവെന്ന് അങ്ങനെയൊരു ശബ്ദരേഖ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഉണ്ടായിരുന്നതായി ഈ നാട്ടിലാരും ഓർമ്മിക്കുന്നില്ല ബിജു രമേശിനോട് ആരോ പറഞ്ഞു കേട്ടു കേരളത്തിലെ ഒരു മന്ത്രി കൈക്കൂലി ചോദിച്ചു വന്ന ആരോ പറഞ്ഞു കേട്ടുവെന്ന് മാത്രമേ ബിജു രമേശ് പറഞ്ഞിട്ടുള്ളൂ അത് ശബ്ദരേഖയിലില്ല നേർ രേഖയിൽ തന്നെയായിരുന്നു മനോരമയുടെ നേർരേഖ പ്രോഗ്രാമിൽ തന്നെയായിരുന്നു ബിജു രമേശ് അത് പറഞ്ഞത് ബിജു രമേശ് ഒന്നുകൂടി പറഞ്ഞു എൻ്റെ കയ്യിൽ അതിൻ്റെ ശബ്ദരേഖയുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞു പറഞ്ഞു ഞാനത് കെ എം മാണിയെ പേടിച്ചിട്ട് വിദേശത്തേക്ക് കടത്തിയെന്ന് ഇപ്പം വരും ഇപ്പം വരുമെന്നും പറഞ്ഞാൽ വായനക്കാരെ മൊത്തം മോഹിപ്പിച്ച് നിർത്തി ഒടുവിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രിയിൽ ന്യൂ ഇയർ ആഘോഷമെന്ന പേരിൽ ഒരു സംഘം ഒന്നിച്ചുകൂടി മദ്യവ്യാപാരികളുടെ ആഘോഷമായതിനാലാകാം കള്ളടിച്ച് കോൺ തിരിഞ്ഞ് ചിലരെല്ലാം അവിടെ സംസാരിച്ച ഒരു ഓഡിയോ പുറത്തുവിട്ടു അതിലും അഞ്ചു കോടിയുടെ കഥയൊന്നുമില്ല ഒടുവിൽ ഈ ഓഡിയോ വിജിലൻസ് വിദഗ്ധ പരിശോധന നടത്തി അത് ടെമ്പേഡായതുകൊണ്ട് തെളിവായി സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞു മനോരമ ഒന്നുകൂടി പറഞ്ഞു അനിമോൻ വിജിലൻസിന് തെളിവ് കൊടുത്തു കൊടുത്തുവെന്ന് അതും തെറ്റല്ലേ അനിമോനടക്കം മുന്നൂറ്റി മുപ്പത്തിയാറ് പേരെ തലങ്ങും വിലങ്ങും പലവട്ടം ചോദ്യം ചെയ്തിട്ടും ആരും കെ എം മാണിക്ക് പണം കൊടുത്തതായോ മാണി ആരോടെങ്കിലും പണം ആവശ്യപ്പെട്ടതായോ പറയുന്നില്ല ഒന്നുകൂടി പറയാം ഒരാളെങ്കിലും പണം കൊടുത്തുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കെ എം മാണി പ്രതിയായിട്ട് മാത്രമേ മരിക്കുകയുണ്ടായിരുന്നുള്ളൂ ആരും പറഞ്ഞില്ലെന്നതായിരുന്നു അതിൻ്റെ വസ്തുത മാത്രമല്ല ബാറുടമകൾ കെ എം മാണിയുടെ എന്ന് പറയുന്ന ദിവസം മാണി പാലായിലില്ല പിറ്റേന്ന് മാണി പാലായിലെ വീട്ടിലുള്ളപ്പോൾ ബാറുടമകളാരും മീനച്ചിൽ താലൂക്കിലില്ല ഇത് ഞാൻ പറയുന്നതല്ല വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് സാജു ഡൊമിനിക്ക് എന്ന ബാറുടമ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പാലായിൽ വന്ന് മണർകാട് ബാറിൽ പോയി കെ എം മാണിയുടെ വീട്ടിലെത്തി കല്ലാട്ട് ജോണിനെ പതിനഞ്ച് ലക്ഷം രൂപ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞതും നുണയാണെന്ന് വിജിലൻസ് കണ്ടെത്തി ഇത്രയും കാര്യങ്ങൾ നടത്തി തിരിച്ച് എത്താൻ ആകെ എടുത്ത സമയം വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് പോലും ഒരു കാറും ഒരു ബൈക്കും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സാജു സാജുഡോമനിക്ക് പറഞ്ഞ വഴിയിലൂടെ പരീക്ഷണാർത്ഥം ഓടി തിരികെ എത്തിയപ്പോൾ ഏതാണ്ട് രണ്ടര മണിക്കൂർ മാണിയുടെ നേതൃത്വത്തിൽ പണിയിച്ച ഇന്ന് കാണുന്ന പാല പൊൻകുന്നം റോഡ് അന്ന് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു രീതിയിലും യാത്ര ചെയ്യാൻ സാധ്യമാകാത്ത വിധം റോഡ് അത്രയ്ക്ക് മോശമായിരുന്നു ജനം ഇന്നും എട്ട് രൂപ അൻപത് പൈസ സംഭാവന തന്നൊരു പരസ്യക്കെട്ട് വാങ്ങുന്നത് അതിൻ്റെ ഇടയിലുള്ള ചില വാർത്തകൾ വായിക്കാനും കൂടിയാണെന്ന് മനോരമ ഓർക്കണം അപ്പോൾ നേരായ വാർത്ത വായനക്കാർക്ക് ലഭിക്കണം നുണയും കോസിപ്പും അറിയാൻ വേറെ വഴികളുണ്ട് പക്ഷേ മനോരമ നുണ മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മഹാ കഷ്ടമാണ് മരിച്ചുപോയ മാണിയോട് നിങ്ങൾ ചെയ്തത് ക്രൂരമായി പോയിരുന്നു ഇന്ന് ചെയ്യുന്നതും അതിലും ക്രൂരമെന്നേ പറയാൻ സാധിക്കൂ എന്തിനു വേണ്ടി മാത്തുകുട്ടിച്ചായൻ്റെ മക്കളുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ സംരക്ഷിക്കാനാണോ കടമനിട്ട പറഞ്ഞ ഒരു ഇരടി ഒന്ന് ഓർമ്മിപ്പിക്കാം നിങ്ങളറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങളറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അതെ നിങ്ങളത് തിരിച്ചറിയണം എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും വിശ്വസിക്കുന്നവരും എല്ലാ ജാതിയിലും മതത്തിലും മതത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരുമടങ്ങുന്ന ഒരു സമൂഹം വിധവയുടെ കയ്യിലെ ചില്ലിക്കാശു പോലും കൊടുത്ത് വാങ്ങി വായിച്ചാണ് നിങ്ങളിന്ന് കാണുന്ന രീതിയിലുള്ള വളർച്ച നേടിയത് നിങ്ങൾ വായനക്കാരെ വളർത്തുകയല്ല മറിച്ച് വായനക്കാർ നിങ്ങളെ വളർത്തുകയാണ് ചെയ്യുന്നത് ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമാണ് അതെല്ലാവർക്കും അറിയാം അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് അതാപത്താണ് കോൺഗ്രസ്സുകാർ മാത്രം വായിച്ചല്ല നിങ്ങൾ ഈ നിലയിലെത്തിയത് മനോരമ ഒക്ടോബർ മുപ്പത്തൊന്നിന് കളത്തിലിറക്കിയ അതേ ബിജു രമേശ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ കെ ബാബു തുടങ്ങിയ മൂന്ന് കോൺഗ്രസ് മന്ത്രിമാർക്ക് അവരുടെ ഓഫീസിലും കാറിലുമായി പണം നേരിട്ട് നൽകിയെന്ന് എന്തേ ആ വിഷയത്തിൽ ഒരാവേശവും മനോരമയ്ക്ക് കാണാഞ്ഞത് അവർ കോൺഗ്രസ്സുകാരായതുകൊണ്ടാണോ കോൺഗ്രസ്സുകാർക്ക് എന്താ അടുപ്പിലുമാകാമോ അന്ധമായ പുത്രസ്നേഹം കൊണ്ട് കുരുവംശം മുഴുവൻ മുടിച്ച പോലെ അന്ധമായ കോൺഗ്രസ് സ്നേഹം മനോരമ ആർക്കു വേണ്ടി തെരഞ്ഞെടുപ്പുകൾ സർവേ വരെ കൊടുക്കുന്നത് കാണുന്നുണ്ട് നിങ്ങളറിയണം അത് നിങ്ങളുടെ വിശ്വാസ്യതയാണ് തകർക്കുന്നതെന്ന് മന്ത്രി തിരുവിതാംകൂറിലെ ഭേദപ്പെട്ട ഒരു കുടുംബമാണ് കേരള കോൺഗ്രസ് കുടുംബം അതിൽ പ്രത്യേകിച്ച് മാണി നയിക്കുന്ന വിഭാഗം കേരള കോൺഗ്രസ് അത് ജനിച്ച കാലം മുതൽ നിങ്ങളവർക്കെതിരാണെന്ന് നിങ്ങളുടെ നയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാകാം ആ പാർട്ടിയുടെ നേതാവിൻ്റെ പടവും പ്രസ്താവനകളും നിങ്ങളുടെ ജോലിക്കാർ പ്രത്യേകിച്ച് പാലായിലെ ജോലിക്കാർ തമസ്കരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളത് അറിയണമെന്നുണ്ടാവില്ല രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്നവരുടെ കുഴപ്പമാകാം പക്ഷേ ബാർക്കോഴ ആരോപണം മാസപ്പൊടി ആരോപണം പാമോലിനാരോപണം തുടങ്ങിയതിൽ പലതിലും കാണിക്കുന്ന വിവേചനം അത് കാശുകൊടുത്ത് പത്രം വാങ്ങി വായിക്കുന്നവനോട് കാണിക്കുന്ന അവഗണനയാണ് പത്രം വായിക്കുന്നവന് സത്യമറിയാമുള്ള അവകാശമുണ്ട് എന്നാൽ കേരള കോൺഗ്രസിനും നേതാക്കൾക്കുമെതിരെ ഏത് ചെറിയ കാര്യവും വലിയ തലക്കെട്ടിൽ അമിത പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിക്കുന്നതും ജനം കാണാറുണ്ട് എട്ട് രൂപ അൻപത് പൈസയുടെ ഉപഭോക്താവിന് അതിനുള്ള മൂല്യം കിട്ടണം മൂല്യം എന്ന് പറയുന്നത് സത്യസന്ധമായ വാർത്തയാണെന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്